നമുക്ക് കുമ്പളങ്ങ സാലഡ്. ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ കുമ്പളങ്ങ ഇങ്ങനെ അരിയണം. ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് അത് ഊറ്റി ഈ അരിപ്പയിലേക്കാണ് ഊറ്റിയത്, ഇങ്ങനെ വെച്ചേക്കുന്നത്. ഈ അരിപ്പ ഊറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് പിന്നെ ഈ അരിപ്പയിലേക്ക് ഒഴിക്കാം. അത് അത് നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്ക് ഉള്ളിയിടാം, ഇതിലേക്ക് ആവശ്യമായ ഉള്ളി, ഒരുള്ളിൻ്റെ പകുതി. അതിന് നമുക്ക് പിന്നെ ഇതിടാം കറിവേപ്പില. കറിവേപ്പില ഇട്ട് ശക്കലും തക്കാളി, ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി കുരുകുരുന്ന് അരിഞ്ഞിട്ട് പിഴിഞ്ഞതാണ് നമ്മൾ. എൻ്റെ വെള്ളം അങ്ങളഞ്ഞു, അപ്പോൾ പുളി ഉണ്ടാവില്ല. ഇനി നമുക്കൊരു ശകലം ഇഞ്ചി, ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഞ്ചി, ഇത്ര ഇഞ്ചി മതി. ഈ ഇഞ്ചിയും കൂടി നമുക്കിതിലേക്ക് ഇടാം. സാലഡിന് ഇഞ്ചി കുറച്ച്, അധികമൊന്നും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ്, ക്യാരറ്റ് ഇതിലേക്ക് ഇടാം. ഒരു ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിയണം. ചെറുനാരങ്ങ പിഴിയ, ചെറുനാരങ്ങൻ്റെ അരി അങ്ങ് നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളിച്ചിട്ടേ, ചെറുനാരങ്ങൻ്റെ അരി അങ്ങ് കളയാം. അരി എടുത്ത് വെച്ചതാണ് ഞാനിത്, അരി കളഞ്ഞിട്ട് ബാക്കിയാണ് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അധികം വേണ്ടേ രണ്ട് തുള്ളി, അത് മതി. ഒഴിച്ചിട്ടുണ്ട് കുരു വീണതാ. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കുരുമുളക് പൊടി, കുറച്ച് മതി കുരുമുളക് പൊടി, ഒരു ഇത്തിരി ഒരു ഉണ്ടോ കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഇത്തിരി ഉപ്പ്, അതാ അരാര സ്പൂണ് ഉപ്പില്ല, കാൽ സ്പൂണ് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര സാധനങ്ങളായേ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം, സ്പൂണും കൊണ്ട് ഇളക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഈ കുമ്പളങ്ങ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാതെ പച്ചനെ കുരുകുരുന്നരിഞ്ഞിട്ട് തുള്ളി വിന്നാഗിരിയിൽ കുഴിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞ് കളയുക. ഒരു കരടോണം വിന്നാരി, ഒരു നാല് ഒരു കാൽ സ്പൂൺ പോലും ഒഴിക്കണ്ട വിന്നാരി, എന്നിട്ട് നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞിട്ട് പച്ചനെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ പച്ച കടിക്കുമ്പോൾ അത് ഒരു ഇതാ, ഇഷ്ടമുള്ളവർക്ക് പച്ചനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ എന്നിട്ട് ഇതിങ്ങനെ വേ കാണിച്ചു തന്നല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ. തുള്ളി ഒഴിച്ചാൽ മതിയേ, പിന്നെ അത് പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചോളൂ, പുളി വേണമെങ്കിൽ പുളി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനുണ്ടാക്കി നോക്കി നോക്കും, ഇഷ്ടമുള്ള ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പുളി ആവശ്യത്തിനും ഉപ്പ് ആവശ്യത്തിനും എല്ലാം നിങ്ങൾ ആവശ്യത്തിന് ചേർത്തുള്ളൂ. കുമ്പളങ്ങ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യും, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളിയും എല്ലാം ചേർത്തിട്ടുണ്ട്, എല്ലാം പാകമാണ്.
எல்லாம் இனி இது கூட்டி ഉച്ചയ്ക്ക് ചോറിനോ അല്ലാതെ വെറുതെ കഴിക്കാനോ എന്തിനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതിരിക്കുക. ഇത് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഇനിയൊരു അടുത്തൊരു ഇത് ആയിട്ട് ഒരു കറിയുമായിട്ട് കാണാം. ഓക്കേ.